ചെമ്പഴന്തിയിലെ സ്നേഹസീമയിൽ ഇരുന്നാൽ അകലെ നിന്ന് ഒഴുകിയെത്തുന്ന ബാങ്കുവിളിയും പള്ളിമണിയും കേൾക്കാം. ശ്വസിക്കുന്ന കാറ്റിൽ മുറ്റത്തെ അമ്പലത്തിൽ നിന്നുള്ള കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും ഗന്ധം. പക്ഷേ ദൈവങ്ങളൊന്നും ഇവരുടെ പ്രാർത്ഥന കേട്ടില്ല. തലച്ചോറിലെ അർബുദം നീക്കാൻ 9 തവണ ബ്രെയിൻ സർജറിയും തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യാനുള്ള 2 ശസ്ത്രക്രിയകളും പിന്നിടേണ്ടി വന്നിട്ടും സ്വന്തം വീട്ടിൽ ഒരു ഓണം പോലും ആഘോഷിക്കാനാകാതെ വിട പറഞ്ഞ അഭിനേത്രി ശരണ്യയുടെ വീടാണിത്. മകളുടെ ചിരി മാഞ്ഞുപോയതോടെ മനസ്സു തകർന്ന അമ്മ ഗീത മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല. കൗൺസിലിംഗും മരുന്നുകളുമായി അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ശരണ്യയുടെ അനിയൻ ശരൺജിത്തും അനിയത്തി ഷോണിമയും. കണ്ണീരിന്റെ നനവുണങ്ങാത്ത ആ വീടിന് കാവലായി സ്നേഹത്തണൽ വിരിച്ച് സീമാജി നായരുമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ശരണ്യയ്ക്ക് ഡാൻസും പാട്ടുമൊക്കെ ഇഷ്ടമായിരുന്നു. ചാനലുകളിൽ പരിപാടികൾ ആങ്കറിംഗ് ചെയ്യുന്ന സമയത്തെ ഫോട്ടോ മനോരമ ആഴ്ചപ്പതിപ്പിന്റെ മുഖചിത്രമായി വന്നതാണ് ടേണിംഗ് പോയിന്റ് എന്ന് ഷോണിമ പറയുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. ഞങ്ങളുടെ നാടായ പഴയങ്ങാടി ഒരു നാട്ടിൻപുറമാണ്. ചേച്ചിയുടെ ഫോട്ടോ മാഗസിൻ്റെ കവറായ ഗമയിലാണ് ഞാനിന്ന് സ്കൂളിലൊക്കെ പോയതും. ആ കവർ ഫോട്ടോ കണ്ടിട്ടാണ് ബാലചന്ദ്ര മേനോൻ സീരിയലിലേക്ക് വിളിച്ചത്. ദൂരദർശന് വേണ്ടിയുള്ള സൂര്യോദയത്തിൽ മേനോൻ സാറിൻ്റെ മകളായാണ് ചേച്ചി അഭിനയിച്ചത്. അതിനുശേഷമായിരുന്നു മന്ത്രകോടി. അത് ഹിറ്റായി. കരിയർ ബ്രേക്കായത് രഹസ്യമാണ്. അതിനുവേണ്ടി നീളൻ മുടിയൊക്കെ വെട്ടി മോഡേൺ ലുക്കായി മാറിയിരുന്നു. ചാക്കോ രണ്ടാമൻ, തലപ്പാവ് തുടങ്ങിയ സിനിമകളിലും വേഷം കിട്ടി. ചോട്ടാ മുംബൈയിൽ ലാലേട്ടന്റെ അനിയത്തിയുടെ റോളായിരുന്നു. അന്നൊരു ഓണക്കാലത്ത് വർഷം 2012 തമിഴിലും തെലുങ്കിലും സീരിയലുകളിൽ കത്തി നിൽക്കുന്ന സമയം. ബ്രേക്ക് കിട്ടിയപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഓണക്കോടി എടുക്കാൻ കടയിൽ നിൽക്കുമ്പോഴാണ് തലചുറ്റി വീണത്. പിന്നെ നടന്നതൊക്കെ ഓർക്കുമ്പോൾ ഷോണിമയ്ക്ക് ഇപ്പോഴും കരച്ചിൽ വരും. നേരത്തെ ഇടയ്ക്കിടെ തലവേദന വരുമായിരുന്നു. പക്ഷേ തലകറങ്ങി വീണ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് രോഗം തിരിച്ചറിഞ്ഞത്. അന്ന് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ ആരുമില്ല. സന്ധ്യയുടെ ആശുപത്രിയിൽ നിന്ന് അമ്മയും ചേച്ചിയും ചേട്ടനും വന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ചേച്ചിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞത്. ഞാൻ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷേ ശാന്തമായിരുന്നു ആ മുഖം. ഒരിക്കലും രോഗകാര്യം പറഞ്ഞു വിഷമിക്കുന്നത് കണ്ടിട്ടേയില്ല. ശ്രീചിത്രയിലേക്ക് ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോയത് KB ഗണേഷ് കുമാർ സാറിന്റെ ഇടപെടലിനെ തുടർന്നാണ്. ഡോക്ടർ ജോർജ് വിളനിലത്തെ കണ്ടപ്പോൾ ബ്രെയിൻ ട്യൂമറാണ്, ശസ്ത്രക്രിയ അല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞിരുന്നു. ആ വർഷം തിരുവോണത്തിന്റെ പിറ്റേന്ന് ശസ്ത്രക്രിയ നടത്തി. 1 മാസത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും അഭിനയത്തിൽ സജീവമായി.